നമസ്കാരം. ദാവൂദ് ഇബ്രാഹിമിനും കൂട്ടാളികൾക്കുമെതിരെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് എൻഐഎ. എൻഐഎ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായി ഈ ദാവൂദ് ഇബ്രാഹിമിനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും കുറിച്ച് വിവരം നൽകുന്നവർക്ക് 25 ലക്ഷം രൂപയുടെ സമ്മാനമാണ്, റിവാർഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 25 ലക്ഷം രൂപ ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക്, ഛോട്ടാ ഷക്കീലിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ, പിന്നീട് ഈ ഗ്യാങ്ങിൽ ഉൾപ്പെടുന്ന അനീസ്, ചിക്ന, മേമൻ തുടങ്ങിയ കൊടും ഭീകരവാദികൾ കുറ്റവാളികൾക്ക് അവരെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് 15 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് എൻഐഎ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായും കുറേ വർഷങ്ങളായി ഇന്ത്യയുടെ പട്ടികയിലുള്ള പിടികിട്ട പുള്ളിയായി തുടരുന്ന കൊടും കുറ്റവാളിയാണ് ദാവൂദ് ഇബ്രാഹിം എന്ന് നമുക്കറിയാം. 1993 മുംബൈ സ്ഫോടന പരമ്പര കേസ് ഉൾപ്പെടെ നിരവധി ആയുധക്കടത്തുമായി ബന്ധപ്പെട്ട, ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട ക്രൂരമായ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പേരിലുണ്ട്. പക്ഷേ ഈ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലെ കറാച്ചിയിലും ഇസ്ലാമാബാദിലുമായി വളരെ സുരക്ഷിതമായി പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെയും അതുപോലെ തന്നെ ISI യുടെയും സുരക്ഷാ കവചത്തിനുള്ളിൽ കഴിയുകയാണ് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാൻ്റെ ISI യുമായി ചങ്ങാത്തമുള്ള ചില രാജ്യങ്ങളുണ്ട്, ചില അറബ് രാജ്യങ്ങളടക്കമുള്ള ചില രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്നതായും അതീവ സുരക്ഷാ കവചത്തിൽ യാത്ര ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ദാവൂദ് ഇബ്രാഹിമിനെ ഇപ്പോൾ നടപടി കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കടുപ്പിക്കുകയാണ്. കാരണം മാസങ്ങൾക്ക് മുന്നേ ED മുംബൈയിലെ ഈ ദാവൂദ് ഇബ്രാഹിമായി ബന്ധപ്പെട്ട, ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിയുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളുടെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ വലിയ രീതിയിൽ ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചുള്ള, അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അടക്കം വ്യക്തമാക്കുന്ന ചില രേഖകൾ പിടിച്ചെടുത്തിരുന്നു. മാത്രമല്ല, സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ വേരുകൾ ചികഞ്ഞുകൊണ്ടുള്ള അന്വേഷണം ED നടത്തിയിരുന്നു. അതിനുശേഷമാണ് പുറകെ NIA ഇപ്പോൾ കൂടുതൽ നടപടികളുമായി. ദാവൂദ് ഇബ്രാഹിമിനെ എത്രയും വേഗം പിടികൂടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് NIA ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. കാരണം വർഷങ്ങളായി ദാവൂദ് ഇബ്രാഹിമിനെ പിടികൂടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല. പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ ചാരസംഘടനയും ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ കവചം ഭേദിക്കാൻ ഇതുവരെ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഈ അന്വേഷണ ഏജൻസികളും സുരക്ഷാ ഏജൻസികളും ദാവൂദിനെ പിടിക്കാനുള്ള വല വിരിക്കുന്നു എന്നാൽ അതിൻ്റെ ഉത്തരം 2022 ഫെബ്രുവരിയിലാണ് ദാവൂദ് ഇബ്രാഹിമായി ബന്ധപ്പെട്ട FIR NIA രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് തൊട്ടു മുന്നേ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വന്നിരുന്നതായിട്ടാണ് വിവരം. ഈ റിപ്പോർട്ട് അനുസരിച്ച് ദാവൂദ് ഇബ്രാഹിം പുതിയൊരു സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നു. ഈ സംഘം പ്രവർത്തിക്കുക പ്രത്യേകിച്ചും ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ ചില മുൻനിര ബിസിനസ്സുകാർക്കുമെതിരെ അപകടം അല്ലെങ്കിൽ ബിസിനസ്സുകാരെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പുതിയൊരു സംഘത്തിന് ദാവൂദ് ഇബ്രാഹിം രൂപം നൽകിയിരിക്കുന്നു. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന്, ഇന്ത്യയുമായി നിഴൽ യുദ്ധം നടത്തുന്നതിന് ദാവൂദ് ഇബ്രാഹിം കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന വിവരം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA ദാവൂദ് ഇബ്രാഹിമിനെ പൂട്ടാൻ ഒരുങ്ങുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ കടുത്ത നിലപാട് പുലർത്തുന്ന ഭരണാധികാരികളാണ്. ഇതിനു മുന്നേ കോൺഗ്രസ് ഭരണകാലത്ത് ബോംബെയിലടക്കം ചില രാഷ്ട്രീയക്കാർക്ക് ദാവൂദുമായി ബന്ധമുണ്ടായിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ഈ ബന്ധം അറുത്തുമാറ്റുക അല്ലെങ്കിൽ ഈ ബന്ധത്തിനെതിരെ ഇന്ത്യയിൽ കടുത്ത നടപടികളിലേക്ക് ED കടക്കുമ്പോൾ തീവ്രവാദികൾക്കെതിരെ നടപടികൾ കടുപ്പിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA. അത്തരത്തിൽ മോദിയുടെ അടുത്ത ലക്ഷ്യമാണ് ദാവൂദ്. അതായത് ദാവൂദിനെ പിടികൂടാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളിൽ ഒരു പൊൻകിരീടമായി അത് മാറും എന്നതിൽ തർക്കമില്ല. കാരണം രാജ്യം പതിറ്റാണ്ടുകളായി നേരിടുന്ന സമസ്യകൾക്കെല്ലാം ഉത്തരം കാണുന്ന ഒരു സ്വഭാവം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മോദിയുടെ അടുത്ത ലക്ഷ്യം ദാവൂദ് ഇബ്രാഹിമാണോ എന്ന ചോദ്യത്തിനിപ്പോൾ പ്രസക്തിയേറുകയാണ്. കേന്ദ്ര
രഹസ്യാന്വേഷണ ഏജൻസികളും എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികളും ദാവൂദിന് വേണ്ടിയുള്ള വേട്ടയ്ക്കൊരുങ്ങുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.